സോ നല്ല മഴയാണ്. മഴപാടും കുളിരായി വന്നതാരോ ഇവനോ തെന്നലായി തണലായി ഇനി ആരോ ഇവനോ. നല്ല മഴയാണ്, വെറുതെ പാടിയതാണ്, ലിറിക്സ് ഒക്കെ തെറ്റായിരിക്കും. സോ കീം 2020 മോപ്പ് അപ്പ് അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു തമാശയ്ക്ക് പാടുന്നത്, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് മഴ കാരണം. സോ അതുകൊണ്ട് ജസ്റ്റ് പാടിയെന്നുള്ളൂ, സൗണ്ടൊക്കെ തിരിച്ചു വന്നിട്ടുള്ളൂ. സോ അപ്പം കീം 2020 മോപ്പ് അലോട്ട്മെൻ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. സോ നമുക്കൊന്ന് PDF വായിക്കാം, ജസ്റ്റ് വെറുതെ ഒന്ന് വായിക്കാം. ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ മോപ്പ് അലോട്ട്മെൻറ്റ് ഫോർ അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോഴ്സസ് ഇൻ ദ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ആർക്കിടെക്ചേഴ്സ് കോളേജസ് ഫോർ ദ ഇയർ 2020-23 വിൽ കമൻസ് ഓൺ 17-10 ഇന്ന് തുടങ്ങി. അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കില്ല, മോപ്പ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നോക്കണ്ട, നമ്മൾ ജസ്റ്റ് ഇവിടെ കാര്യമായിട്ട് നോക്കേണ്ട കാര്യം, ഹൗവർ ദ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹവ് ഓൾറെഡി ടേക്കൺ ആൻ അഡ്മിഷൻ ഓർ ടേക്ക് അഡ്മിഷൻ ബിഫോർ 19-10-2022-3 PM in any of the private self-financing engineering colleges and architects will subject the orders of the government in this regard. Those candidates who have already been admitted or taken admission before 19-10-3 PM, government, if they get an allotment through this mop-up, will lose their existing entry. Ennu vechukena ningal manasilakka, private self-financing colleges il അഡ്മിഷൻ എടുത്തവർ, തേർഡ് അലോട്ട്മെൻറ്റ് എടുത്തവരായാലും ഈ ഒരു 19-ാം തീയതി മുന്നേ അഡ്മിഷൻ എടുക്കുന്നവരായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറില്ലാണ്ട് ആയിരിക്കും നിങ്ങളുടെ കാര്യം, ഗവൺമെൻറ് ഓർഡറിലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ. പക്ഷേ നേരെ മറിച്ചിട്ട് ഗവൺമെൻറ് കോളേജസോ എയ്ഡഡ് കോളേജസിലോ കിട്ടിയ കുട്ടികൾ ഒന്നും പേടിക്കേണ്ട. അവരിപ്പം ഒരു ഇപ്പോൾ അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടി, തേർഡ് അലോട്ട്മെൻറ്റിൽ MA കോളേജ് കിട്ടി, മോപ്പപ്പിൽ അവർ GEC തൃശ്ശൂർ വെച്ചു, GEC തൃശ്ശൂർ മോപ്പപ്പ് കിട്ടിയാൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി, MA ക്യാൻസൽ ആയിപ്പോൾ. പക്ഷേ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയ കുട്ടികളുടെ കാര്യം അത് ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കും, നിങ്ങൾ പേടിക്കേണ്ട, അത് അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതിൽ ആ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ. സോ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയർ ആയി കിട്ടും, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെ കേട്ടോ. പിന്നെ കാൻഡിഡേറ്റ്സ് ഞാൻ പറയാം, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്തില്ലേ, അതേപോലെ ആയിരിക്കും മോപ്പപ്പിന് കൊടുക്കുന്നത്, ഫ്രഷ് ഓപ്ഷൻസ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോപ്പപ്പിൽ പുതിയ കോഴ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടിയും ആഡ് ചെയ്യാൻ മറക്കണ്ട. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് കോളേജിൽ ഇപ്പം വല്ല പുതിയ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, ദ ഓപ്ഷൻസ് ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്സ് ഫോർ പ്രീവിയസ് അലോട്ട്മെൻറ്റ്സ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ഓൺലൈൻ മൊബൈൽ. ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ദർ ഓപ്ഷൻസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദിസ് അലോട്ട്മെൻറ്റ്. പറഞ്ഞ സമയത്ത് ഓപ്ഷൻ, നമ്മളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പോലെ തന്നെ പറഞ്ഞ സമയത്ത് ഓപ്ഷൻ കൊടുത്ത് സേവ് ആക്കി കൺഫേം അടിച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാത്തവർക്ക് കിട്ടില്ല, ഓപ്ഷൻ കൊടുക്കാനും പറ്റില്ല, അലോട്ട്മെൻറ്റ് പോവുകയും ചെയ്യും. സോ ദിസ് ഈസ് എൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കീം നീറ്റും ജെയിൻ്റെയും അലോട്ട്മെൻറ്റ് അവിടെ എന്താ പറയുക, ഇതിന് ഓപ്പോസിഷനായി നടക്കുന്നുണ്ട്. സോ അവിടേക്ക് കുറേ കുട്ടികൾ പോവും. അപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മോപ്പപ്പിൽ മേ ബി യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് കോളേജ്. ഇത് കഴിഞ്ഞിട്ട് സ്പോട്ടുണ്ട്. സോ നമ്മുടെ എൻഡിലേക്ക് എത്തുകയാണ് കീമിൻ്റെ, ഭയങ്കര എൻഡിലേക്ക് പോവാണ്. സോ ബി കെയർഫുൾ, നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ചിന്തിച്ച് തീരാണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആലോചിച്ച് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജോ ഒരു കോളേജ് കിട്ടി സാറ്റിസ്ഫൈഡ് ആണ് മൊപ്പപ്പിൽ വെക്കേണ്ടത്, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയ ഗവൺമെൻറ് കോളേജ് പോകും, പ്രൈവറ്റുകാരുടെ കാര്യം ഗവൺമെൻറ് പുതിയ ഓർഡർ ഇറക്കും. സോ അത് മനസ്സിലാക്കുക. സോ ഷെഡ്യൂൾ ഇതാണ് തന്നെ, ഇതാണ് സമയം. വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഓപ്പണായി, 19-10 PM ഓപ്ഷൻ രജിസ്ട്രേഷൻ തീരും, 20-10 PM എന്ത് നടക്കും, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരും. പെട്ടെന്നായിരിക്കും, കാരണം 25-ാം തീയതി ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. ഈ 20-ാം തീയതി മോപ്പപ്പ് വന്നു കഴിഞ്ഞാൽ മേ ബി 22-23 ഡേറ്റുകളിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻ, 21-22-23 അഡ്മിഷൻ എടുക്കേണ്ടി വരിക. 24-25 അല്ലെങ്കിൽ 25-ന് ശേഷമോ ആയിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ്. എൻ്റെ ഒരു പേഴ്സണൽ പ്രഡിക്ഷനാണ്, ദിസ് ഇസ് നോട്ട് 100% ജെനുവൻ ഓർ 90% ജെനുവൻ, ഇറ്റ്സ് ജസ്റ്റ് എ പ്രഡിക്ഷൻ, എൻ്റെ ഒരു പ്രഡിക്ഷനാണ് ആ സമയത്തുണ്ടാവും സ്പോട്ട് അലോട്ട്മെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. മോപ്പപ്പിൻ്റെ രജിസ്ട്രേഷനാണ് ഗവൺമെൻറ് കോളേജിൽ. ആരോ MA കോളേജിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ കേട്ടു MA കോളേജ് മോപ്പപ്പിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ നോക്കുക MA കോളേജിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന്. സോ നല്ല മഴയാണ്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന. പിന്നെ 22-ാം തീയതി ലാസ്റ്റ്, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോറി, 22-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ജോയിനിങ് ദ അലോട്ടഡ് കോളേജ്, അതും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 20-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നാൽ 22-ാം തീയതി വരെ സമയം കിട്ടും, കണ്ടോ. പിന്നെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട സമയവും മെനുവൊക്കെ സാധാരണ കൊടുത്താൽ മതി. അപ്ലിക്കേഷനും റോൾ നമ്പറും അടിച്ച് www.cee.kerala.gov.in എന്ന സൈറ്റിലേക്ക് പോയിട്ട് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിലെത്തി, പ്രൊഫൈലിലെത്തി. വിച്ച് എവർ കോളേജ് യു നീഡഡ്, ഗവൺമെൻറ് എയ്ഡഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ MSc പങ്കെടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്, കുഴപ്പമില്ല. സോ നോക്കുക. സോ നിങ്ങൾ ഫീ അടയ്ക്കാനുള്ളത് ഫീ അടയ്ക്കുക, ബാലൻസ് ട്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെക്കുക. പ്രിൻസിപ്പലിൻ്റെ അപ്രൂവ്സ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ത്രൂ ഓൺലൈൻ. സോ ഇതൊക്കെയാണ് വേക്കൻസി.
the vacancy, if any remaining in engineers, if any be considered same option registered by the so. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരണം. മോപ്പ് രജിസ്ട്രേഷന് ഒരു ഫീ ഉണ്ട്. ഹൂ വിഷ് ടു രജിസ്റ്റർ മോപ്പ് അലോട്ട്മെന്റ് വിൽ ഹാവ് ടു റെമിറ്റ് രജിസ്ട്രേഷൻ ഫീ 20. ഞാൻ പറയട്ടെ, മോപ്പ് അലോട്ട്മെന്റിൽ നിങ്ങൾ 2000 രൂപ അടക്കേണ്ട ഒരു രജിസ്ട്രേഷൻ ഫീ ആയിട്ട്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പറയുക, എസ് സി എസ് ടി കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർ പറയുന്ന എന്താണ്, ഹോം ആർ എക്സ്പെൻസ് ഫീസിൻ്റെ കാര്യത്തിനൊന്നും പറയുന്നില്ല. സോ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് മോപ്പിനൊരു നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളും ഡൗട്ടിനും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വരുമ്പോഴേക്കും ഹെൽപ്പ് ലൈൻ നമ്പർ ഇതാണ്, സീനെ വിളിക്കേണ്ടവർക്ക് വിളിക്കാം. സോ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ, ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ. സോ താങ്ക് യു സോ മച്ച്. നല്ല മഴയാണ്. സോ താങ്ക് യു.